മലയാള സിനിമയിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട പേരാണ് ഭാവന. ഇരയിൽ നിന്ന് അതിജീവിതയായി മാറിയ ഭാവന. ഇരയിൽ നിന്ന് അതിജീവിതയുടെ കരുത്തുമായി മുന്നോട്ടു പോകുന്നു ഭാവന. ദിലീപിനെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു നടി. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും അവർ തയ്യാറാണ്. തന്നെ അപമാനിച്ചവരെ നിയമത്തിൻ്റെ മുന്നിലെത്തിക്കാൻ വേണ്ടി അവർ നടത്തുന്ന പോരാട്ടങ്ങൾ ശ്രദ്ധേയമാണ്. ഭാവനയെക്കുറിച്ച് നടൻ ഹേമന്ത് മേനോൻ പറയുന്ന വാക്കുകൾ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നു. ഭാവനയും കുഞ്ചാക്കോ ബോബനും നായികാ നായകന്മാരായ ഡോക്ടർ ലവ് എന്ന ചിത്രത്തിലൂടെയാണ് ഹേമന്ത് മേനോൻ ശ്രദ്ധേയമാകുന്നത്. ഈ ചിത്രം വൻ വിജയമായിരുന്നു. അതിനുശേഷം ചട്ടക്കാരി, ഓർഡിനറി തുടങ്ങിയ ചിത്രങ്ങളിൽ ഹേമന്ത് മേനോൻ അഭിനയിച്ചു. തമിഴിലും അദ്ദേഹം സാന്നിധ്യം അറിയിച്ചു. അദ്ദേഹം പറയുന്നത് ഡോക്ടർ ലവിൽ അഭിനയിക്കുമ്പോൾ ഭാവന വളരെ സിമ്പിളായ ഒരു നടിയായിരുന്നു എന്നാണ്. ഡൗൺ ടു എർത്തായ താരം, പല രഹസ്യങ്ങളും പറയും, എന്നിട്ട് പറയും ഇത് നിന്നോട് മാത്രമാണ് പറയുന്നത്, വേറെ ആരോടും പറഞ്ഞിട്ടില്ല എന്ന്. അതേ രഹസ്യം പലരോടും പറയും. ഒന്നും മനസ്സിൽ ഒളിപ്പിച്ചു വയ്ക്കാത്ത സ്വഭാവമായിരുന്നു ഭാവനയുടേത്. തെറ്റിലെത്തിയാൽ എല്ലാവരോടും സമഭാവനയോടെ ഇടപെടും ആ ഈ നടി. എന്നാൽ ഇപ്പോൾ ഭാവന ആളാകെ മാറിയെന്ന് ഹേമന്ത് മേനോൻ പറയുന്നു. അന്ന് സ്ഥിരമായി ഭാവന വിളിക്കുമായിരുന്നു, വിശേഷങ്ങൾ തിരക്കുമായിരുന്നു, പല രഹസ്യങ്ങളും പറയുമായിരുന്നു. എന്നിട്ട് പറയും ഈ രഹസ്യം നിന്നോട് മാത്രമാണ് പറഞ്ഞത്, വേറെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്. എന്നാൽ പലരോടും ഇതേ കാര്യം തന്നെ ഭാവന പറയും. മനസ്സിലൊന്നും ഒളിപ്പിച്ച് വെക്കില്ല. അത്ര നിഷ്കളങ്കയായിരുന്നു അവർ. മാത്രമല്ല വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരോടും പെരുമാറും. എന്നാൽ ഇപ്പോൾ ഭാവനയുടെ മാറ്റം അവിശ്വസനീയമാണെന്ന് ഹേമന്ത് മേനോൻ പറയുന്നു. ഭാവന ഇപ്പോൾ വളരെ റിസർവ്ഡ് ആയിരിക്കുന്നു. ആരോടും അധികം സംസാരിക്കാറില്ല. കളിചിരികൾ എന്നേ നഷ്ടപ്പെട്ടിരിക്കുന്നു. അഭിനയിക്കേണ്ട ചിത്രങ്ങൾ പലതും വന്നെങ്കിലും, മലയാളത്തിൽ പല ഓഫറുകൾ വന്നെങ്കിലും, ഇന്ദിക്കാക്കയ്ക്കൊരു പ്രേമയുണ്ടാർന്ന് എന്ന ചിത്രമാണ് അവർ സ്വീകരിച്ചത്. ആ ചിത്രം തിയേറ്ററുകളിൽ നന്നായി ഓടിയില്ലെങ്കിലും നിരൂപക പ്രശംസ നേടിയെടുത്തു. ആ ചിത്രത്തിൽ ഭാവനയുടെ അഭിനയം ശ്രദ്ധ നേടി. ഇനി അടുത്ത ഷാജി കൈലാസിൻ്റെ ചിത്രത്തിലാണ് ഭാവന അഭിനയിക്കുന്നത്. ഹണ്ട് എന്നാണ് ആ ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത്. മലയാളത്തിൽ ഒരുപാട് പ്രോജക്റ്റുകൾ ഭാവനയെ തേടി വരുന്നുണ്ട്. മഞ്ജു വാര്യർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടി എന്ന പേരും ഭാവനയ്ക്ക് വീണ് കഴിഞ്ഞു. പക്ഷേ ഭാവനയുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നെന്ന് ഹേമന്ത് മേനോൻ പറയുന്നു. ഇപ്പോൾ പല കാര്യങ്ങളും ഭാവന പറയാറില്ല. സെറ്റിൽ വന്നാൽ തൻ്റേതായ ലോകത്ത് ഒതുങ്ങിക്കൂടുന്നു. എവിടെയൊക്കെയോ വിഷാദത്തിൻ്റെ നേർത്ത രേഖകൾ ഭാവനയുടെ മുഖത്തുണ്ട്. എവിടെയൊക്കെയോ ദുഃഖത്തിൻ്റെ നേർത്ത രേഖകൾ ഭാവനയുടെ മുഖത്തുണ്ട്. അധികം സംസാരിക്കാറില്ല അവരിപ്പോൾ, പൊട്ടിച്ചിരിക്കാറില്ല അവരിപ്പോൾ, രഹസ്യങ്ങൾ പറയാറില്ല അവരിപ്പോൾ. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു അതിക്രമം, ആ അതിക്രമം അവരെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു. ആ അതിക്രമത്തിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെയാണ് അവർ തിരിച്ചു വന്നത്. ഇരയെന്ന് അവരെ വിശേഷിപ്പിച്ച അതേ നാവുകൊണ്ട് മാധ്യമങ്ങൾ ഇപ്പോൾ അതിജീവിതയെന്ന് വിശേഷിപ്പിക്കുന്നു. അതിജീവിതയുടെ എല്ലാ ലക്ഷണങ്ങളും എല്ലാ രീതിശാസ്ത്രവും അവരിലുണ്ടെന്ന് ഹേമന്ത് മേനോൻ പറയുന്നു. ഹേമന്ത് മേനോൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഭാവനയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നടന്മാരിൽ, കലാകാരന്മാരിൽ ഒരാളാണ് ഹേമന്ത് മേനോൻ. ഭാവനയുടെ അടുത്ത സുഹൃത്താണ് ഹേമന്ത് മേനോൻ. ഡോക്ടർ ലവ് എന്ന ചിത്രത്തിൽ തുടങ്ങിയ സൗഹൃദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് ഹേമന്ത് പറയുന്നു. പക്ഷേ ആ സൗഹൃദത്തിന് ഒരുപാട് ദൂരം വന്നിരിക്കുന്നു. പണ്ടത്തെ ഭാവനയല്ല ഇപ്പോഴത്തെ ഭാവന. ഇപ്പോഴത്തെ ഭാവന ഒരുപാട് ബോൾഡായ ഭാവനയാണ്. രഹസ്യങ്ങൾ അങ്ങനെ പറയാറില്ല, പൊട്ടിച്ചിരിക്കാറില്ല, പലരെയും കളിയാക്കി ചിരിക്കാറില്ല. പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു, പലരെയും കളിയാക്കി ചിരിക്കുകയും പൊട്ടിച്ചിരിക്കുകയും സെറ്റിൽ ആകെപ്പാടെ പൂമ്പാറ്റയെ പോലെ പാറി നടക്കുകയും ചെയ്തിരുന്നു അവർ. ഇപ്പോൾ സെറ്റിൽ വന്നാൽ ഒരിടത്തിരിക്കുന്നു, അഭിനയിക്കേണ്ട രംഗം വരുമ്പോൾ അഭിനയിക്കുന്നു, പോകുന്നു. ഫോൺ ചെയ്യുമ്പോഴും സംസാരിക്കുന്നത് വളരെ മിതമായി. ജീവിതാനുഭവം അവരെ ഒരുപാട് മാറ്റിയിരിക്കുന്നു.